ഹരി ഓം. ശ്രീ ഗുരുഭ്യോം നമഃ. സുഭാഷിതം. എല്ലാവർക്കും നമസ്കാരം. ഋഷഭദേവൻ 100 മക്കൾക്ക് കൊടുത്ത ഉപദേശം ഒരു ബ്രഹ്മസദസ്സിൽ വെച്ചായിരുന്നു എന്ന് ഇന്നലെ പറഞ്ഞു. അതിലും കുറേ തത്വങ്ങളുണ്ട്. ആ തത്വത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. അദ്ദേഹം പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് സംബോധന ചെയ്തുകൊണ്ട് ഒരു വലിയ സദസ്സിൽ വെച്ച് മക്കളെ എല്ലാവരെയും വിളിച്ചുകൂട്ടി പറഞ്ഞത്, മനുഷ്യ ശരീരം വിഷയഭോഗത്തിനുള്ളതല്ല എന്നാണ്. മനുഷ്യ ശരീരം തപസ്സിന് ഉപയോഗിക്കണമെന്നാണ്. വിഷയങ്ങളെ അനുഭവിക്കാനാണെങ്കിൽ വീര്യമുള്ള മനുഷ്യ ശരീരം ആവശ്യമില്ല. ഏത് ശരീരത്തിലിരിക്കുമ്പോഴും വിഷയസുഖം ആവാം. കൃമിയായാലും കീടമായാലും വിഷയങ്ങളെ അനുഭവിക്കാം. വീര്യവും വിശേഷബുദ്ധിയുള്ള മനുഷ്യ ശരീരം മനുഷ്യജന്മം കിട്ടുന്നത് തപസ് ചെയ്ത് ആത്മശുദ്ധിയെ സമ്പാദിച്ച് ജന്മസാഫല്യമാകുന്ന അനർഘ കൈവല്യത്തെ പ്രാപിക്കാൻ വേണ്ടിയാണെന്നാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. മഹാത്മാക്കളായ സജ്ജനങ്ങളുമായുള്ള സമ്പർക്കം കൊണ്ട് ഇതൊക്കെ അറിയാനും പ്രവർത്തിച്ച് അനുഭവത്തിൽ വരുത്തുവാനും സാധിക്കും. എപ്പോഴും ഈശ്വരനോടുള്ള ചേർച്ച കൊണ്ട് ഈശ്വര സ്വരൂപികളായി തീർന്ന ശാന്തന്മാരാണ് സജ്ജനങ്ങൾ. അവർ എപ്പോഴും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ്. അവർ ശുദ്ധമനസ്കന്മാരും വീര്യശാലികളുമായിരിക്കും. അങ്ങനെയുള്ളവരുടെ ചേർച്ച വളരെ വേഗത്തിൽ സംസാര ദുഃഖത്തിൽ അനുഭവിക്കുന്ന ഒരു വിഷയഭോഗിയെ ആ സംസാരത്തിൽ നിന്ന് വിടർത്തി ഈശ്വരനോടടുപ്പിക്കും. അങ്ങനെ തന്നെ വിഷയികളുടെ സമ്പർക്കം വളരെ വേഗത്തിൽ ഒരാളെ അധപ്പതിപ്പിക്കുകയും ചെയ്യും. അതിനാൽ വിഷയികളും രാഗാദി വികാരങ്ങളെ കൊണ്ട് ദുഷിച്ച മനസ്സോടുകൂടിയവരുമായ ദുർജനങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുവാൻ ശ്രദ്ധിക്കണം. ഈശ്വര സ്വരൂപികളായ സജ്ജനങ്ങളോട് ചേരണം. അങ്ങനെ ചേരുന്ന പക്ഷം അറിയേണ്ടതൊക്കെ അറിയാനും പ്രാപിക്കേണ്ടതിനെ പ്രാപിക്കാനും സാധിക്കും. സ്ത്രീ എന്നും പുരുഷനെന്നുള്ള വ്യത്യാസം അഭിമാനമാണ്, അജ്ഞാനഗ്രന്ഥിയുടെ ബീജം കൊണ്ടാണ്. അതിൽ നിന്നാണ് ബാക്കിയെല്ലാം വളരുന്നത്. ഗ്രഹം, കുടുംബം, ധനം, ധാന്യം, ഇതെല്ലാം പലതരത്തിലുള്ള അജ്ഞാന ഘടകങ്ങൾ വളർന്ന് ജീവനെ ബന്ധിക്കും. ബ്രഹ്മചര്യവ്രതം കൊണ്ടേ അത് അറ്റുപോവുകയുള്ളൂ. സ്ത്രീയെന്നും പുരുഷനെന്നുമുള്ള വ്യത്യസ്ത ബോധമില്ലാതെയായി തീരലാണ് ബ്രഹ്മചര്യം ദൃഢപ്പെട്ടാലുള്ള ലക്ഷണം. വൈകാരികമായ മനസ്സ് എപ്പോഴും സങ്കല്പങ്ങളെ വളർത്തിക്കൊണ്ടേയിരിക്കും. സങ്കല്പങ്ങൾ ജീവനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതിനാൽ സങ്കല്പങ്ങളാകുന്നു മനസ്സ് നിർമ്മലമായ ആകാശം പോലെ സ്വച്ഛവും വിശാലവുമായി തീരണമെങ്കിൽ സങ്കല്പങ്ങളെ ഈശ്വര സങ്കല്പങ്ങളാക്കി മാറ്റണം. രാഗാദി വികാരങ്ങളെ കേവലം അകറ്റണം. അതകന്നാൽ ഈ മനസ്സിന് സങ്കല്പ ഇല്ലാത്ത ഒരു നില കൈവരികയുള്ളൂ. രാഗാദി വികാരങ്ങളെ തീരെ ഇല്ലാതാക്കണമെങ്കിൽ ജ്ഞാനിയാവണം. അറിയാനുള്ള ആഗ്രഹം വളർന്നാലേ ജ്ഞാനം ഉണ്ടാവുകയുമുള്ളൂ. അതിനാൽ എല്ലാവരും സത്സംഗം കൊണ്ട് ജ്ഞാനം സമ്പാദിച്ച് മനസ്സ് ശുദ്ധമാക്കി സത്സങ്കല്പത്തിലുള്ള ഈശ്വര പ്രേമം കൊണ്ട് അജ്ഞാനഗ്രന്ഥിയെ പൊട്ടിപ്പിച്ച് ആത്മസാക്ഷാത്കാരം സാധിക്കുവാൻ ശ്രമിക്കലാണ് ജീവിതത്തിൽ ഒരാൾക്ക് സമ്പാദിക്കാനും സാധിക്കാനും ഉള്ള കാര്യം. ഋഷഭദേവൻ പിന്നീട് പറഞ്ഞത്, മൃത്യു എല്ലാവരെയും വിഴുങ്ങാൻ കാത്തു നിൽക്കുന്നുണ്ട്. അത് വിഴുങ്ങുകയും ചെയ്യും. വിഴുങ്ങുന്നതിന് മുമ്പ് സാധിക്കേണ്ടതിനെ സാധിക്കാം, ഇല്ലെങ്കിൽ നിരാശയും പശ്ചാത്താപവും ഫലമാണ്. ഗുരു ശിഷ്യന്മാരെ, അമ്മയച്ഛന്മാർ മക്കളെ, രാജാവ് പ്രജകളെ അവരുടെ കർമ്മക്കുടുക്കിൽ നിന്ന് വിടർത്തി മൃത്യു ഭയത്തിൽ നിന്നും രക്ഷിക്കാൻ കടമപ്പെട്ടിട്ടുള്ളവരാണ്. അവർ അങ്ങനെ ചെയ്യണം. ചെയ്യാത്ത പക്ഷം അവരായിരിക്കും അപകാരികൾ. അറിയേണ്ടതിനെ അറിയാൻ ബുദ്ധി വേണം. എൻ്റെ മക്കൾക്ക് അതുണ്ട്. എന്നാൽ അറിയേണ്ടതൊക്കെ അറിയാൻ ഇടവന്നെങ്കിൽ അറിയേണ്ടതിനെ അറിഞ്ഞ് ചെയ്യേണ്ടതിനെ ചെയ്ത് സംതൃപ്തിയോടും സമാധാനത്തോടും കൂടി ഇഹത്തിലും പരത്തിലും സുഖിക്കാൻ ശ്രമിക്കുക, അതിനുള്ളതാണ് ജീവിതം. പിന്നീടാണ് ഋഷഭദേവൻ പരിവ്രാജകനായി തപസ്സിന് പോയതും അവധൂതനായി തീർന്നതും. അവധൂത ലക്ഷണവും ഇവിടെ പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് ഭരത ചരിതമാണ്. ഋഷഭദേവൻ്റെ മൂത്ത പുത്രനാണ് ഭരതൻ. അദ്ദേഹമാണ് പിന്നീട് രാജ്യം ഭരിച്ചത്.
അദ്ദേഹത്തിൻ്റെ സത്ഭരണത്തിൻ്റെ സ്മാരകമായിട്ടാണ് അതുവരെ അജനാഭം എന്ന പേരായിരുന്ന ഈ ഖണ്ഡത്തിനെ ഭാരതം എന്ന പേർ വിളിക്കുവാൻ ഇടവന്നത്. ബ്രഹ്മനിഷ്ഠയിൽ വളരെ തൽപരനായിരുന്നു ഭരതരാജാവ്. ജീവിതം ഈ ലോകത്തിന് ഒരു പാഠമാക്കി അദ്ദേഹം ജീവിച്ചു. വാർദ്ധക്യത്തിൻ്റെ ആരംഭദശയിൽ രാജ്യഭാരം മക്കളിൽ അർപ്പിച്ച് സർവസംഘ പരിത്യാഗം ചെയ്ത് സന്യസിച്ച് സപോനിഷ്ഠനായി ചക്രനദീതീരത്തുള്ള പുലഹാശ്രമം എന്ന് പ്രസിദ്ധമായ സ്ഥലത്തേക്ക് പോവുകയും അവിടെ ഒരു പർണശാല കെട്ടി ക്രിയായോഗം കൊണ്ട് ഭഗവാനെ ആരാധിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഭരതൻ ഇങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ അദ്ദേഹത്തിന് വളർന്നു. ആധ്യാത്മിക ഭാവം നല്ലവണ്ണം സ്ഫുരിച്ചു. അപ്രകാരം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം പതിവ് പോലെ പുഴയിലേക്ക് കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് കരക്കിരുന്ന് ജപവും തുടങ്ങി. ഈ സമയത്ത് ഒരു മാൻപേട വന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങി. പെട്ടെന്നൊരു സിംഹഗർജനം. അത് കേട്ട് മാൻപേട ഭയപ്പെട്ടു വീണു. വീണതോടെ ഗർഭിണിയായിരുന്ന ആ സാധുമൃഗം പ്രസവിച്ചു, മരിച്ചു. ഇത് രണ്ടും ഒന്നിച്ചാണ് നടന്നത്. അപ്പോൾ പ്രസവിച്ച മാൻകുട്ടി പുഴയിൽ വീണ് ഒഴുക്കിൽപ്പെട്ട് ഒഴുകാൻ തുടങ്ങി. ജനിച്ച ഉടനെ പുഴയിൽ വീണ ആ മരിക്കാൻ തുടങ്ങുന്ന സാധുമൃഗത്തിനെ ഉപേക്ഷിക്കാൻ രാജാവിൻ്റെ ജീവകാരുണ്യ ബോധം സമ്മതിച്ചില്ല. അതിനാൽ അനാഥമായി തീർന്ന മാൻകുഞ്ഞിനെ എടുത്തുകൊണ്ട് അദ്ദേഹം ആശ്രമത്തിലേക്ക് മടങ്ങുകയും എല്ലാം ഉപേക്ഷിച്ച് സന്യസ്തനായ ഒരാൾക്ക് തൻ്റെ ജീവിതത്തിൽ ശരീരത്തിൽ പോലും ചിന്തയില്ലാത്ത അവസ്ഥയിലെത്തി അദ്ദേഹം, അങ്ങനെ ചിന്ത ഉണ്ടാവാൻ പാടില്ലെന്ന നിലയിൽ എത്തി അദ്ദേഹം, ആ നില മറന്ന് താൻ ഉപേക്ഷിച്ചാൽ മരിച്ചു പോകുമെന്ന് തോന്നി ആ മൃഗക്കുട്ടിയെ എടുത്തുകൊണ്ടു പോരുകയും അത് അദ്ദേഹത്തെ ആധ്യാത്മിക ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ തടസ്സം വരുത്തി പുറകോട്ട് തള്ളുകയാണുണ്ടായത്. ആ മാൻകുട്ടി അദ്ദേഹത്തെ കെട്ടാനുള്ള ഒരു കയറായി ഭവിച്ചു. മനസ്സിനെ എങ്ങനെ കരുതിയിരിക്കണം എന്ന കാര്യമാണ് ഇവിടെ എടുത്തു കാണിച്ചിരിക്കുന്നത്. ഭരതൻ കടുത്ത സാധനയിൽ മുഴുകിക്കഴിഞ്ഞെങ്കിലും ഒരു വിഘ്നം പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിന് വന്നുപെട്ടു. എന്താണ് വിഘ്നം? എങ്ങനെയുള്ള വിഘ്നം? സാധാരണ തപസ്സികളുടെ ജീവിതത്തിൽ വിഘ്നങ്ങളായി വന്ന് ഭവിക്കാറുള്ളത് പലപ്പോഴും സ്ത്രീകളായിരിക്കും. എന്നാൽ ഇവിടെ സംഭവിച്ചത് വേറൊരു കാര്യമാണ്. ഒരു മാൻകിടാവാണ്. ആ മാൻകിടാവിൽ അദ്ദേഹത്തിൻ്റെ തപസ് മറന്ന് ലൗകികം ജനിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ദയ ഉണ്ടായി എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അദ്ദേഹം നദിയിലേക്ക് എടുത്ത് ചാടി അതിനെ രക്ഷിച്ചതും നല്ലത് തന്നെ. പക്ഷേ എനിക്കിനി ഇതിൻ്റെ പിതൃത്വവും ഏറ്റെടുക്കേണ്ടി വരും എന്ന് അദ്ദേഹം ചിന്തിച്ചതാണ് തെറ്റിപ്പോയത്. അദ്ദേഹം അതിനെ സേവിക്കാൻ തുടങ്ങി. എന്നാൽ അദ്ദേഹത്തിൻ്റെ അബദ്ധം പറ്റി. ആ മാനിനെ അദ്ദേഹം എൻ്റേത് എന്ന് കരുതി തന്നെ സ്വയം ഭഗവത് പാദങ്ങളിൽ അദ്ദേഹം സമർപ്പണം ചെയ്തിരിക്കാമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ആ മാൻകുഞ്ഞിനെ എൻ്റേതാകുന്നു എൻ്റേത് എന്ന് കരുതിയതായിരുന്നു അദ്ദേഹത്തിന് പറ്റിയ കുഴപ്പം. ഭഗവാൻ, ഞാൻ അങ്ങയുടേതാകുന്നു. ഇപ്രകാരം നമ്മൾ നമ്മളെ ഭഗവാന്റെ ചരണങ്ങളിൽ സമർപ്പിച്ചിരിക്കുകയാണ്. പിന്നെ മാൻകുഞ്ഞ് നമ്മുടേത് എങ്ങനെയാവും? അതിനോട് മമത്വം സ്ഥാപിച്ചു. അതാണ് ഭരതൻ്റെ ജീവിതത്തിൽ തെറ്റുപറ്റിയത്. അതിനെ ശുശ്രൂഷിച്ചത് നല്ലത്, പക്ഷെ അത് തികച്ചും മമത്വം കൂടാതെ ആവണമായിരുന്നു. ഒരു മാസ്റ്ററുടെ കഥയുണ്ട്. വിരക്തൻ, മമതാരഹിതൻ, ജ്ഞാനി, യോഗി എന്നീ നിലകളിൽ മാസ്റ്റർ ഗ്രാമത്തിൽ പ്രസിദ്ധനായിരുന്നു. ഗ്രാമത്തിലെ ഏതോ കുടുംബത്തിലെ ഒരു പെൺകുട്ടി ഒരു യുവാവുമായി ബന്ധപ്പെടാനിടയായി. അവൾ ഗർഭിണിയായി. കാര്യം പുറത്തായി. കുട്ടി പിറന്നു. ചോദ്യം വന്നു. വിവാഹം നടന്നിട്ടില്ല. പിന്നെ എങ്ങനെ കുട്ടിയുണ്ടായി? കുട്ടി ആരുടേതാണ്? പരിഭ്രാന്തി പൂണ്ട ആ പെൺകുട്ടി പറഞ്ഞു, കുട്ടി ആ മഹാത്മാവിൻ്റേതാണ്. വീട്ടുകാർ ഗോപിഷ്ഠരായി. പരിഹസിച്ച് പറഞ്ഞു, നാട്ടിൽ ഇത്രയും പേര് കേട്ടവൻ, പക്ഷേ കർമ്മം ഇത്തരത്തിൽ നീരം. നാട്ടിൽ സർവത്ര അപകീർത്തി വ്യാപിച്ചു. എന്നാൽ ആ മഹാത്മാവ് അങ്ങനെയൊന്നും തന്നെ ചെയ്തിരുന്ന ആളുമായിരുന്നില്ല. അദ്ദേഹം നിഷ്കളങ്കനുമായിരുന്നു. കുട്ടിയെ മഹാത്മാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പറഞ്ഞു, ഈ കുഞ്ഞ് അങ്ങയുടേതാണ്, നോക്കി രക്ഷിച്ചോളൂ. ആ മഹാത്മാവ് വിചാരിച്ചു, ഇവരോട് എന്തെങ്കിലും പറയുന്നു എന്നതുകൊണ്ട് യാതൊരു ഗുണവുമില്ല.
ഞാനൊന്നും ചെയ്തിട്ടുമില്ല, ഇതെൻ്റേതല്ല എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അദ്ദേഹം പറഞ്ഞു, ശരി കാര്യം അങ്ങനെയാണെങ്കിൽ കുട്ടിയെ ഇങ്ങ് തന്നേക്കുക. അദ്ദേഹം വളരെ പരിഹാസ്യനായി. പക്ഷേ ഒന്നും തന്നെ അദ്ദേഹത്തെ അലട്ടിയില്ല. അദ്ദേഹം ആ കുട്ടിക്ക് പാല് കൊടുത്തു, അതിനെ ശുശ്രൂഷിച്ചു, അതിനെ വേണ്ടുന്ന വണ്ണം സംരക്ഷിച്ചു. കാലം കുറേ കടന്നുപോയി. ഇവിടെ ആ പെൺകുട്ടി കാണിച്ചത് തെറ്റ് തന്നെയായിരുന്നു. മഹാത്മാവിനെ ആളുകൾ പരിഹസിക്കുന്നതും അസഭ്യം പറയുന്നതും അവൾക്ക് അസഹ്യമായി തീർന്നു. അദ്ദേഹം നിർവികാരനാണ്, അദ്ദേഹത്തിന് ദുഃഖമില്ല, ക്രോധമില്ല. ഇപ്പോൾ അവൾ തീർത്തും സഹികെട്ടു. അവൾ തൻ്റെ പിതാവിനോട് പറഞ്ഞു, ഞാൻ അങ്ങയോട് പറഞ്ഞത് കളവാണ്, അദ്ദേഹം വലിയ മഹാത്മാവാണ്, അദ്ദേഹത്തിന് ഇതിലൊരു പങ്കുമില്ല, ഞാൻ ബന്ധപ്പെട്ടത് ഇന്ന വ്യക്തിയുമായിട്ടാണ്. വീട്ടുകാർ നാണിച്ചു, വശം കെട്ടു. ഒരു മഹാത്മാവിനെ ഇങ്ങനെ അനാദരിക്കുകയും അവർ അദ്ദേഹത്തെ സമീപിച്ച് ക്ഷമായാചനം ചെയ്ത് അപേക്ഷിച്ചു. മഹാത്മൻ, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, കുട്ടി അങ്ങയുടേതല്ലെന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി, അങ്ങ് അതിനെ തിരിച്ചു തന്നാലും. മഹാത്മാവ് ചോദിച്ചു, അങ്ങനെയാണോ കാര്യം, എങ്കിൽ ഇതാ കൊണ്ടുപോയിക്കോളൂ. ഇതിനെയാണ് വൈരാഗ്യമെന്ന് പറയുന്നത്. കൊണ്ടുവന്ന് ഏൽപ്പിച്ചു, ശരി ഇപ്പോൾ തിരിച്ചെടുക്കാൻ വന്നിരിക്കുന്നു, അതും ശരി. ഇത്രയും നാൾ ഇവനെ ഞാൻ പരിരക്ഷിച്ചു, ഇനി ശിഷ്യനാക്കി കളയാം എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അനുക്രമമായി ഭരതന്റെ സാധന കുറയ്ക്കാൻ തുടങ്ങി. നാമജപവും ലോപിച്ചു. ജപിക്കുന്ന നേരത്തും മാനിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ഇടയ്ക്കിടെ നോക്കിക്കൊണ്ടും ഇരുന്നു. അതായി തീർന്നു അദ്ദേഹത്തിൻ്റെ സ്ഥിതി. അവസാനം ഒരു ദിവസം മാൻ കുഞ്ഞ് എങ്ങോ പോയി. എവിടെ പോയെന്നൊരു നിശ്ചയവുമില്ല. അദ്ദേഹം വിലപിച്ചു, എൻ്റെ മാൻ കുഞ്ഞ് എവിടെ പോയി? ആ ചെറിയ കുഞ്ഞ് എന്നെ കൂടാതെ എങ്ങനെ കഴിയും? വല്ല സിംഹവും വന്ന് അതിനെ തിന്നുകളയുമോ? വീണ് വല്ല വലയിലും കുടുങ്ങി കാണുമോ? ഏതെങ്കിലും വേട്ടക്കാരൻ വന്ന് വേട്ടയാടിയിരിക്കുമോ? അവൻ സഞ്ചരിക്കുന്ന ഭൂതലം പോലും ധന്യമാണ്. ഭരതൻ അത്തരം അസംബന്ധങ്ങൾ പുലമ്പാൻ തുടങ്ങി. മാനിനെ കൂടാതെയുള്ള എൻ്റെ ജീവിതം വ്യർത്ഥമാണ്, എൻ്റെ പ്രിയപ്പെട്ട മാനേ എന്ന് വിളിച്ച് രാജാവ് ആവിട്ട് കരഞ്ഞു തുടങ്ങിയപ്പോൾ, ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ഒരുപക്ഷെ ചിരി വരുന്നുണ്ടാവാം. അദ്ദേഹത്തിൻ്റെ വേദന അദ്ദേഹത്തിന് മാത്രമല്ലേ അറിയൂ. സാധന ചെയ്യുന്നതിനിടയിൽ ആസക്തി പൊന്തി വരാനിടയുണ്ടാവാം. നാം അതൊക്കെ പലയിടത്തും കണ്ടതുമാണ്. ആശ്രമത്തിൽ പോകുന്നു, വേദാന്തം പഠിക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, പ്രഭാഷണം കേൾക്കുന്നു, ആധ്യാത്മഗ്രന്ഥങ്ങൾ എവിടെ കണ്ടാലും വലിയ വില കൊടുത്ത് വാങ്ങുന്നു, ഒന്ന് മറച്ചു നോക്കുന്നു, ചുമ്മാ അലമാരിൽ അടുക്കി വെക്കുന്നു. ഇവിടെ ആരിൽ ആർക്കാണ് ആസക്തി? ആളുകൾ മാതാപിതാക്കളെ വിട്ടുവരും, പക്ഷേ പിന്നീട് വേറെ ചിലരെ മാതാപിതാക്കളായി സ്വീകരിക്കാം. അവർക്ക് വേണ്ടി ബ്രഹ്മത്തെ പോലും വലിച്ചെറിയുവാൻ തയ്യാറാവും. ഭഗവാന് വേണ്ടി സംസാരം ഉപേക്ഷിക്കുന്നവരാണ് സന്യാസിമാർ. മാനിനോടുള്ള ആസക്തി സാധനയുടെ ഉത്തുംഗത്തിൽ നിന്നും അദ്ദേഹത്തിന് തള്ളിക്കളഞ്ഞു താഴെയും. മനസ്സിൽ വിശ്വാസം അർപ്പിക്കരുത്. അത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മാനിനെ കണ്ടുകിട്ടിയില്ല, പക്ഷേ മാനിനെ ഓർത്തോർത്ത് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു. അന്തേയാമതി സാഗതി ഭവേത്. ജീവിതാന്ത്യത്തിൽ ഉണ്ടാകുന്ന മനോഗതിക്കനുസരിച്ച് മേൽഗതി ഉണ്ടാകും. അതായത് അദ്ദേഹം മാനായി വീണ്ടും ജനിച്ചു എന്നർത്ഥം. എന്നാൽ അനുഷ്ഠിച്ച ഭഗവത് ഭക്തി പാഴായിപ്പോയില്ല എന്ന് നമുക്ക് സമാധാനിക്കാം. ലോകത്തിൽ എത്രയോ ജീവികൾ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനൊന്നും ആർക്കും ഉത്തരവാദിത്വമില്ല. എല്ലാം സർവശക്തനായ ഈശ്വരൻ്റെ അനിഷേധ്യമായ ഏകശാസനത്തിൻ്റെ കീഴിലാണ്. ഇത് തർക്കമറ്റ സംഗതിയാണ്. ആർക്കും അതിനെ അന്യഥാകരിക്കുവാനും വയ്യ. അതിനാൽ ആരും ആരുടെയും ജനനത്തിനും മരണത്തിനും ഒന്നും ഉത്തരവാദിയല്ല. എങ്കിലും ജീവികളിൽ കാരുണ്യവും അവരുടെ ദുഃഖത്തിലും ആപത്തിലും സഹതാപവും സഹായം ചെയ്യുന്നതിൽ ഉത്സുകതയും എല്ലാവർക്കും നല്ലതാണ്. ഇതിനാണ് ലോക നിയമം തന്നെ ഉണ്ടാക്കിയത്. ഈ നിയമത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭരത മഹർഷി മാൻകുട്ടിയെ കരയ്ക്ക് കയറ്റി ലാളിച്ച് വളർത്തിയത് വളരെ ശരി തന്നെയാണ്. പോരെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം വലിയ ആഹാരവും കൊടുത്ത് അതിനെ നടക്കാറായാൽ കാട്ടിലേക്ക് വിട്ടേച്ചാൽ ധാരാളമായി ആകുമായിരുന്നു. പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല ചെയ്തത്. ഒരു ഗൃഹസ്ഥൻ തൻ്റെ പുത്രനെ എന്ന പോലെ സ്നേഹവാത്സല്യങ്ങളോടെ വളർത്താൻ തുടങ്ങി. അപ്പോൾ കാലം കൊണ്ട് പുത്രബന്ധം പോലുള്ളൊരു ബന്ധവും അവർക്ക് തമ്മിലുണ്ടായി. ഗ്രഹകുടുംബാദി ബന്ധങ്ങൾ ബ്രഹ്മനിഷ്ഠയ്ക്ക് തടസ്സമാണെന്ന് കരുതി ആണ് അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് വന്നത്. അവിടെയും ഒരു കുടുംബ ബന്ധമുണ്ടായാൽ പിന്നെ വനവും കൊട്ടാരവും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? പ്രാരബ്ധശക്തി കൊണ്ടോ മായാവൈഭവം കൊണ്ടോ എന്തോ ഇതൊന്നും അദ്ദേഹം ആലോചിച്ചില്ല. ദിവസം മുന്നോട്ട് പോയി 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 മാൻകുട്ടിയിൽ സ്നേഹം വളർന്ന് ആ വസ്തുവിനെ പിന്നെ കാണാതെ വന്നപ്പോൾ
വിചാരിക്കുക എന്നത് മനസ്സിൻ്റെ ഒരു സ്വരൂപമായി തീർന്നു. ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് മാനിൻ്റെ ആകൃതിയായി തീർന്നു. അതാണ് അദ്ദേഹത്തിന് പിന്നീടുത്ത ജന്മം മാനായിട്ട് തന്നെ ജനിക്കേണ്ടി വന്നത്. മാനായി ജനിച്ച ഭരതൻ ഭാഗ്യം കൊണ്ട് ജന്മാന്തര സ്മരണ മൂലം താൻ തപസ്വിയായ ഭരതനായിരുന്നുവെന്നും ജീവിതത്തിൻ്റെ വൈകല്യം കൊണ്ട് മൃഗമായി തീരേണ്ടി വന്നതാണെന്നും ഓർക്കാൻ കഴിഞ്ഞതിനാൽ ഇനിയെങ്കിലും അങ്ങനെ പതിക്കാൻ ഇടയായി തീരരുതെന്ന് ബോധമുണ്ടായതിനാൽ ആകൃതി കൊണ്ട് മൃഗമാണെങ്കിലും ബുദ്ധിപൂർവം അദ്ദേഹം ഒരു ജീവിതത്തിന് തയ്യാറായി. മൃഗങ്ങളുടെ കൂട്ടത്തിൽ പോയില്ല, ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് കഴിച്ചുകൂട്ടി, അവസാനം വരെ ഒരു തപസ്യയുടെ നിലയിൽ കഴിച്ചുകൂട്ടി, അവസാനം പുഴയിൽ വീണ് മരിക്കുകയും ചെയ്തു. അങ്ങനെ പുഴയിൽ നിന്ന് കിട്ടിയ മൃഗശരീരം പുഴയിൽ തന്നെ വിട്ട് ശുദ്ധനായി. പിന്നീട് അദ്ദേഹം ഒരു ബ്രാഹ്മണപുത്രനായിട്ടാണ് ജനിക്കുന്നത്. ജനിക്കുന്നതിനു മുമ്പ് ഗർഭോദാരത്തിൽ വെച്ച് തന്നെ ഇനി സംസാരത്തിൽ ഒരു ജീവിയോടോ ഒരു പദാർത്ഥങ്ങളോടോ ബന്ധപ്പെടില്ലെന്ന് പ്രതിജ്ഞയോടുകൂടിയാണ് ജനിച്ചത്. ആ പ്രതിജ്ഞ വേണ്ട പോലെ പരിപാലിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ആ ജന്മത്തിന് സാധിച്ചു. ജനനം മുതൽ ഒരു ശബ്ദവും പുറപ്പെടുവിക്കാതെ വളർന്ന ആ കുട്ടിയെ അമ്മയച്ഛന്മാരും നാട്ടുകാരും വെറും ജഡനായിട്ടാണ് കരുതിയത്. പ്രായം വന്നപ്പോൾ അച്ഛൻ ഉപനയനങ്ങൾ ഒക്കെ കഴിപ്പിച്ചെങ്കിലും യാതൊന്നിലും ആ പുണ്യാത്മാവ് കുടുങ്ങിയില്ല. ശരീരം അടക്കമുള്ള എല്ലാ ലൗകിക വസ്തുക്കളിലും അദ്ദേഹം തീവ്ര വിരക്തനായി. ഒരാളുടെയെങ്കിലും മുഖത്ത് പോലും നോക്കില്ല, ഒരു ശബ്ദമെങ്കിലും ഉച്ചരിക്കില്ല. അങ്ങനെ ദിവസം കഴിഞ്ഞു. അങ്ങനെ യൗവനത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തെ വയലിൽ കൊണ്ടുപോയി വിളകൾക്ക് കാവലിരുത്തി. അവിടെ വെച്ച് ഒരു കാട്ടാള രാജാവ് നരബലിക്ക് പിടിച്ചുകൊണ്ടുപോയി കൊല്ലാനായി കഴുത്തിൽ വാൾ വെച്ചപ്പോൾ കൂടി ശബ്ദിക്കുകയാവട്ടെ പരിഭ്രമിക്കുകയാവട്ടെ ചെയ്തില്ല. ശരീരം കേവലം ഉപേക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നുവെന്ന് വ്യക്തമാക്കി അവിടെ ഭദ്രകാളി ദേവി കാളിക്ക് ചൂട് പിടിച്ചു ബ്രഹ്മ തേജസ് കൊണ്ട് അവർ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിനെ രക്ഷിച്ചു. പിന്നീടൊരിക്കൽ രഘുഗുണൻ എന്നു പേരായ രാജാവിൻ്റെ പല്ലക്കെടുക്കാൻ പിടിച്ചുകൊണ്ടുപോയി. യാതൊന്നിലും ശ്രദ്ധയോ ചിന്തയോ ഇല്ലാത്ത അദ്ദേഹത്തിന് പല്ലക്കിൻ്റെ കാര്യത്തിലും ചിന്തയില്ലായിരുന്നു. പല്ലക്കിൽ അതിൻ്റെ തണ്ട് ചുമലിരിക്കുന്നുവെങ്കിലും അതുമായി യാതൊരു ബന്ധവുമില്ലാതെയാണ് അദ്ദേഹം നടന്നിരുന്നത്. അതിനാൽ പല്ലക്കിൽ കിടക്കുന്ന രാജാവിന് ക്ലേശവും ഉപദ്രവവും തോന്നാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം താഴെ ഇറങ്ങി പരമയോഗീശ്വരനും ബ്രഹ്മസ്വരൂപിയുമായ ഭരത മഹർഷിയെ ശിക്ഷിക്കുവാനുള്ള പുറപ്പാടായപ്പോൾ രാജാവിൻ്റെ സുഹൃതാതിരേഖത്താൽ ആ മഹാത്മാവ് അപ്പോൾ ആദ്യമായി വായു തുറന്ന് സംസാരിച്ചു. ശബ്ദം പുറത്തു വന്നതോടെ രാജാവിന് അദ്ദേഹം മഹാത്മാവാണെന്നും തൻ്റെ പ്രവൃത്തി തെറ്റിപ്പോയെന്നും തോന്നി. അതിനാൽ വേഗത്തിൽ കാൽക്കൽ വീണ് നമസ്കരിച്ച് മാപ്പി യാചിച്ച് ജ്ഞാനം കൊടുത്ത് അനുഗ്രഹിപ്പാൻ അപേക്ഷിച്ചപ്പോൾ രാജാവിന് ജ്ഞാനം ഉപദേശിക്കപ്പെടുകയും ചെയ്തു. പല്ലക്കിലിരിക്കുന്ന രാജാവിനെ ചുമന്നുകൊണ്ട് പോകുമ്പോൾ തൻ്റെ ഇഷ്ടത്തിന് പല്ലക്ക് ചുമക്കാത്ത ഭരതനെ ജഡഭരതനെ ശിക്ഷിക്കുവാൻ തീരുമാനിച്ചുകൊണ്ട് താഴെ ഇറങ്ങിയപ്പോൾ നീ എന്നെ അപമാനിക്കുവാണോ, എന്നെ അനുസരിക്കില്ലേ, ശിക്ഷിക്കാൻ അധികാരമുള്ള രാജാവാണ് ഞാൻ, ഞാൻ നിനക്ക് ശിക്ഷ തരാൻ പോകുന്നു, കാഴ്ചയിൽ ഭയങ്കര തടിമാടൻ, പക്ഷേ ക്ഷീണിതനെ പോലെ തോന്നുന്നു, നല്ലവണ്ണം ഭക്ഷണം കഴിക്കുന്നുണ്ടോ, വലിയ ബുദ്ധിമുട്ടാണോ നിനക്ക്, ഇതൊക്കെ കേട്ടിട്ടും ഭരതന് ദുഃഖമൊന്നും ഉണ്ടായില്ല. മറിച്ച് രാജ രഘുഗുണനോട് അപ്രിയ സത്യം തുറന്നു പറഞ്ഞു. എന്താണത്? ത്യോദിതം വ്യക്തം അവിപ്രലബ്ധം ഭർതൃസമേ സ്യാത് യതി വീരഭാര. അങ്ങയുടെ ദൃഷ്ടിയിൽ അങ്ങ് പറഞ്ഞതെല്ലാം ശരിയാണ്. എനിക്ക് വല്ലാത്ത ഭാരമുണ്ട്, ഞാൻ ക്ഷീണിതനാണ്, എങ്ങനെയാണെങ്കിൽ ഈ ശരീരം ഞാനാണെങ്കിൽ എനിക്ക് സഞ്ചരിക്കണം, ലക്ഷ്യസ്ഥാനമുണ്ട്, പല്ലക്ക് എൻ്റെ പുറത്താണെങ്കിൽ ഭാരമുണ്ടെന്നുള്ളതും സത്യം, എൻ്റെ സ്ഥൂലതയും സത്യം. എന്നാൽ സത്യത്തിൽ ഈ സ്ഥൂലതയും ദൗർബല്യവും ജീർണതയും എല്ലാം ശരീരത്തിൻ്റെ ധർമ്മങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് എനിക്കൊരു കോട്ടവുമില്ല, ഒരു നേട്ടവുമില്ല. പിന്നെ രാജാവേ, അങ്ങ് പറഞ്ഞത് നേരെ നടക്കണമെന്നാണ്. എനിക്കറിയുന്നത് പോലെ ഞാൻ നടക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം അങ്ങ് പറഞ്ഞത് അങ്ങ് രാജാവാണ്, ഞാൻ ഭൃത്യനാണ് എന്നാണ്. മഹാരാജാവേ, ഈ ലോകം വളരെ വിചിത്രമാണ്.
ചക്രത്തിന് സമാനമാണ്. ഇവിടെ ചിലർ ചിലപ്പോൾ രാജാവായിത്തീരും, മറ്റു ചിലർ ചിലപ്പോൾ വേറെ ചിലരായി രാജാവായിത്തീരും. ഇന്നത്തെ രാജാവ് നാളത്തെ ഭൃത്യനായിത്തീരും, ഇന്നത്തെ ഭൃത്യൻ നാളെ രാജാവായിത്തീരും. അപ്പോൾ ആര് എപ്പോൾ എന്തായിരിക്കും എന്നതിന് ഒരു നിശ്ചയവുമില്ല. എൻ്റെ രാജ്യം എന്നൊക്കെ ആളുകൾ അഭിമാനം കൊള്ളുന്നത് പ്രതാപിലാണ്. രാജ്യം മുതലായവയെ ഒന്നും തന്നെ ഭഗവാൻ ശ്രേഷ്ഠമായി കാണുന്നില്ല. ഇന്ന് ഇവന് കൊടുക്കുന്നു, നാളെ അവന് കൊടുക്കുന്നു. ഒരു പക്ഷേ വല്ലപ്പോഴും ഞാൻ രാജാവായിട്ടുണ്ടാവാം, അങ്ങ് ഭൃത്യനുമായിട്ടുണ്ടാവാം. രാജാവ് ഇതെല്ലാം കിട്ടി ഞടുങ്ങിക്കൊണ്ട് നിന്നപ്പോൾ ഒരു മുടന്തൻ്റെ കഥയുണ്ട്. ഒരു മുസ്ലിം ഭരണാധികാരിയായിരുന്നു അയാൾ, മുടന്തനുമായിരുന്നു അയാൾ. ഒരു രാജ്യത്തെ ആക്രമിച്ചു. ആ രാജ്യത്തിലെ രാജാവ് ഒറ്റക്കണ്ണനായിരുന്നു. അവനെ ഇവൻ ജയിച്ചു. മുസ്ലിം രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ അയാളുടെ മുമ്പിൽ ഒറ്റക്കണ്ണൻ രാജാവ് തോറ്റ രാജാവ് ആനയിക്കപ്പെട്ടു. ഒറ്റക്കണ്ണനായി കണ്ടപ്പോൾ തിരുമൂറിന് ചിരി വന്നു. അവൻ ആർത്തു ചിരിച്ചു. രാജാവിന് എന്തെന്നില്ലാത്ത വല്ലായ്മ തോന്നി. മുസ്ലിം രാജാവ് ചോദിച്ചു, അങ്ങ് കളിയാക്കുകയാണോ? എനിക്ക് ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണോ അങ്ങ് ചിരിക്കുന്നത്? അങ്ങ് ഇന്ന് രാജസിംഹാസനത്തിൽ ഇരിക്കുകയാണ്, എന്നാൽ ഇന്നലെ വരെ ഞാനായിരുന്നു അവിടെ ഇരുന്നത്. സാധിച്ചാൽ ഇനിയും എപ്പോഴെങ്കിലും ഞാൻ അവിടെ ഇരുന്നേക്കാം. അപ്പോൾ മുസ്ലിം രാജാവ് പറഞ്ഞു, ഭഗവാന്റെ കണ്ണിൽ ഈ രാജസിംഹാസനത്തിനൊന്നും വലിയ മഹത്വമില്ല. അന്ധന്റെ കയ്യിൽ നിന്നും അതെടുത്തത് മുടന്തന് നൽകി. ഇത് സത്യമാണോ അല്ലയോ? ഒറ്റ കണ്ണിൽ നിന്നും എടുത്ത് ഒറ്റ കാലിന് കൊടുത്തു. ജടഭരതൻ രഘുഗുണ രാജാവിനോട് ചോദിച്ചു, ഏ രാജാവേ, ആരാണ് യജമാനൻ, ആരാണ് ഭൃത്യൻ? ഞാൻ ഉന്മത്തനാണ്, എനിക്ക് ഒരന്തരവും തോന്നുന്നില്ല, എനിക്കാവുന്ന പോലെ ഞാൻ നടക്കും. ജടഭരതൻ ഇത്രയും പറഞ്ഞപ്പോൾ താൻ എന്തോ അബദ്ധം കാണിച്ചതായി രഘുഗുണ രാജാവിന് തോന്നി. ഒരു സാധാരണ മനുഷ്യൻ ഇങ്ങനെ ഒരു രാജാവിൻ്റെ മുഖത്ത് നോക്കി പറയാൻ സാധ്യമല്ല. ഇദ്ദേഹമാകട്ടെ ആത്മജ്ഞാനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. രാജാവ് വേഗം തന്നെ പല്ലക്കിൽ നിന്ന് ചാടിയിറങ്ങി ജഡഭരതനെ താണു വണങ്ങിക്കൊണ്ട് വീണ്ടും ആ സംസാരം മുന്നോട്ട് പോയി. ജഡഭരതൻ രഘുഗുണയ രാജാവിന് ഭാവാടവിയെ പറ്റി വർണ്ണിച്ച് ശുദ്ധമായ വേദാന്തം ഉപദേശിച്ചു കൊടുക്കുന്നത് നമുക്ക് അടുത്ത ക്ലിപ്പിൽ കേൾക്കാം. എല്ലാവർക്കും നന്മ നേരുന്നു. നമസ്കാരം.